അങ്ങനെയാണ് പെട്ടകത്തിൽ വലിയ മൂന്ന് നില കെട്ടിടം പോലെ വലിപ്പമുള്ള ടൺ കണക്കിന് ഭാരമുള്ള അപൂർവമായ വലിപ്പം ഉള്ള ഈ ദിനോസറുകളെ എങ്ങനെ ഉള്ളിൽ അല്ലെങ്കിൽ നോഹയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കടത്തി എന്നത് കേരളത്തിലെ നിരീശ്വരവാദികൾക്ക് സംശയമുണ്ടാക്കുന്ന അവസ്ഥയാണ്. ദിനോസറുകൾ ഈ മൂന്ന് നില കെട്ടിടം പോലെ വലിപ്പമാകുന്നത് വളരെ പ്രായം ചെല്ലുമ്പോഴാണ്. ജനിക്കുമ്പോഴേ മൂന്ന് നില കെട്ടിടത്തിൻ്റെ ടൺ കണക്കിന് ഭാരമുള്ള ആ ഒരു ജന്തുവായിട്ടല്ല ദിനോസറുകൾ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും ജനിക്കുന്നത്. അത്ര പോലും ആ യുക്തിബോധമില്ലാത്ത ആ നിരീശ്വരവാദമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. അപ്പോൾ നോഹ ഉൾപ്പെടുത്തിയത് ഒരു കോഴിയുടെ വലിപ്പമുള്ളതോ അല്ലെങ്കിൽ ഒരു ആടിൻ്റെ വലിപ്പമുള്ളതോ ഏറ്റവും കൂടിയാൽ ഒരു കുതിരയുടെ അഥവാ ഒരു കാട്ടുപോത്തിൻ്റെ അത്രമാത്രം പോലും വലിപ്പം ഉള്ള ദിനോസറുകളെയാണ് എന്നത് യുക്തിപൂർവമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ബൈബിളിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവയെ നോഹയുടെ പെട്ടകത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യകാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രളയാനന്തര ഭൂമിയിൽ വംശവർദ്ധനയ്ക്കുതകുന്ന ഫലഭൂഷ്ടമായ ആരോഗ്യകരമായ ദിനോസറുകളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വംശവർദ്ധന കുറഞ്ഞ പ്രായപൂർത്തിയായ വാർദ്ധക്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ഭീമാകാരമായ ദിനോസറുകളെ അല്ല നോഹ പെട്ടകത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് യുക്തിപൂർവമായി ചിന്തിച്ചാൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ദിനോസറുകളെ, ജൂവനൈൽ ഡിനോസർസ്, അവയെ ഉൾപ്പെടുത്തിയാലുള്ള ഗുണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം സ്പേസാണ്. ആ കോഴിയുടെ അത്രയോ അല്ലെങ്കിൽ കുഞ്ഞ ഒരു ആടിൻ്റെ അത്രയോ അല്ലെങ്കിൽ ഒരു പന്നിയുടെ കുതിരയുടെ അത്രയൊക്കെ വലിപ്പമുള്ള ആ ദിനോസറ ഇനങ്ങളെ ഉൾപ്പെടുത്തിയാൽ ഒട്ടുമിക്ക ദിനോസറുകളുടെ ഇനങ്ങളെയും ഉൾപ്പെടുത്താൻ ഉള്ള സ്പേസ് ആ പെട്ടകത്തിനുണ്ടായിരുന്നു എന്നത് നമുക്ക് ബൈബിൾ നൽകുന്ന നീളവും വീതിയും ഉയരവുംത്തിൽ കൂടി മനസ്സിലാക്കാവുന്നതേ. അതുപോലെ തന്നെ അവയ്ക്ക് ആഹാരം പൂർണ്ണ വളർച്ചയെത്തിയ ദിനോസറുകളേക്കാൾ കുറച്ച് ആഹാരം മാത്രം മതി എന്നത് ഒരു പ്ലസ് പോയിൻ്റാണ്. അതേപോലെ തന്നെ അവ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അവ കുറച്ചായിരിക്കും. ചെറിയ ദിനോസറുകളെ ഉൾപ്പെടുത്തുമ്പോൾ അവ കഴിക്കുന്ന ആഹാരവും അവ പുറന്തള്ളുന്ന മാലിന്യവും വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നത് നോഹ പരിഗണിച്ച കാര്യമാണ്. ജീസസ് ലവ്സ് മീ.
നോഹയുടെ പെട്ടകത്തിനുള്ളിലുണ്ടായിരുന്ന മിക്ക ജീവജാലങ്ങളും മാംസാഹാരികളാണെന്നാണ് ആ പലരുടെയും അഭിപ്രായങ്ങൾ. എന്നാൽ നമുക്കറിയാം പ്രകൃതി ദുരന്തം പോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവജാലങ്ങൾ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാറുണ്ട്. അവയിൽ പ്രധാനമാണ് ആഹാരം വെടിയുക, ഹൈബർനേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടി അവ കടന്നു പോകാറുണ്ട്. എന്നാൽ നോഹയുടെ പെട്ടകത്തിനുള്ളിലെ ജീവജാലങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയി എന്ന് വരാം എങ്കിലും ഇവിടെ ഞങ്ങൾ ആ സാഹചര്യങ്ങളെ, അതായത് ജീവജാലങ്ങൾ ആഹാരം വെടിഞ്ഞു എന്ന അവസ്ഥ നമ്മൾ മാറ്റിവെച്ച് അവ ജീവൻ നിലനിർത്തുവാൻ ഉതകുന്ന ഭക്ഷണം ഭക്ഷിച്ചു കാണും എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വിശകലനം നമുക്ക് നടത്താം. എന്തായിരിക്കും ദിനോസറുകൾ ഭക്ഷിച്ചത്? മാംസാഹാരിയായ അവയ്ക്ക് സസ്യാഹാരം കഴിക്കുവാൻ സാധിക്കുമോ? ഇതിനുള്ള ഉത്തരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചില ശാസ്ത്ര മാസികകളിൽ വന്ന ആഫ്രിക്കൻ സിംഹത്തിൻ്റെ ഗണത്തിൽപ്പെട്ട സിംഹം തികച്ചും മാംസാഹാരം വെടിഞ്ഞ് സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് 9 വർഷകാലത്തോളം ജീവിച്ച് ടൂറിൻ പോലെയുള്ള ചില രാസവസ്തുക്കളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന യാതൊരു ദോഷം ഫലങ്ങളുമില്ലാതെ ജീവിതം കഴിച്ചുകൂട്ടിയത് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ലേഖനമാണ്. ആ ലേഖനങ്ങൾ പരിഗണിച്ചാൽ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭ്യമാണ്. വിശുദ്ധ വേദപുസ്തകവും പറയുന്നത് ആദിയിൽ ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തികച്ചും സസ്യാഹാരങ്ങൾ കഴിച്ച് ജീവിക്കുവാനുള്ള ആ നിലയിലാണ് അവയെ ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൻ്റെ അനുഭവമും ആണ് സകല ജീവജാലങ്ങളും സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കാതെ മാംസാഹാരവും കഴിക്കുവാനുള്ള നിലയിലേക്ക് അവരുടെ ശാരീരിക പ്രകൃതിക്ക് വ്യത്യാസം വന്നത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദിനോസറുകൾക്ക് സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുവാൻ നോഹയുടെ പെട്ടകത്തിനുള്ളിൽ കഴിയുമായിരുന്നു എന്ന് ശാസ്ത്രീയമായി തന്നെ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതായത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നോഹയും നോഹയുടെ കാലത്തെ ജലപ്ലയവും നോഹയുടെ പെട്ടക ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ആ കെട്ടുകഥയല്ല എന്ന് ഇതിനാൽ തെളിയുകയാണ്. ദൈവം ഏവരെയും ഈ വചനത്താൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.